ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ രേഷ്മ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് എങ്ങനെ ഫോണിലുള്ള കോൺടാക്ട്സ് സേവ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം അതുമല്ലാന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് മിക്കവാറും പുതിയ ഫോണൊക്കെ മേടിക്കുമ്പോഴായിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന ഫോൺ കംപ്ലൈൻ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ മറ്റൊരു ഫോണിലേക്ക് മാറുന്നതല്ലോ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കോൺടാക്ട്സ് എല്ലാം മറ്റൊരു ഫോണിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കിതാ കോൺടാക്ട് ലിസ്റ്റാണ് ആദ്യം എടുക്കേണ്ടത്. നമുക്ക് ഈ ഒരു രീതിയിൽ കോൺടാക്ട് ലിസ്റ്റ് എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടാക്ട്സ് കൊണ്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും കോൺടാക്ട് ലിസ്റ്റ് കിട്ടും. അതിനുശേഷം നമ്മൾ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ സെറ്റിംഗ്സിൽ പോയാലും നമുക്ക് ഈ ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കോൺടാക്ട് എന്നുള്ള ആ ഒരു ഭാഗം കാണാനായിട്ട് വരും. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ എക്സ്പോർട്ട് സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ അവിടെ എക്സ്പോർട്ട് എന്ന് മാത്രമായിരിക്കും കിടക്കുന്നത് കേട്ടോ. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ എക്സ്പോർട്ടഡ് ആയിട്ടുള്ള ഫയലിൻ്റെ നെയിം ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ടു ഫയൽ നെയിം. എവിടെയാണ് കിടക്കുന്നതെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ നോട്ടിഫിക്കേഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് സക്സസ്ഫുള്ളി അത് എക്സ്പോർട്ടഡ് ആയിട്ടുണ്ടെന്നുള്ളത്. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ഒരു ഫയലിന് കിട്ടും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വാട്സപ്പിലോ മെയിൽ ഐഡിയിലോ എങ്ങനെ വേണമെങ്കിലും സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ജിമെയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ മെയിൽ അയച്ചു കൊടുത്തതിന് ശേഷം പുതിയ ഫോണിലേക്കാണ് മെയിൽ അയക്കേണ്ടത് കേട്ടോ. ആ പുതിയ ഫോണിൽ ഇതാ എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് ആവുന്നുണ്ട്. ദെൻ നമുക്കിവിടെ ഇനി ഏതിനകത്തേക്കാണ് സേവ് ചെയ്യേണ്ടതെന്ന് വയ്ക്കുന്നുണ്ട്. ഫോണിലേക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗൂഗിൾ അക്കൗണ്ടിലേക്ക് നമുക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഐ മീൻ ഇമ്പോർട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതാ ഇപ്പോൾ ഇമ്പോർട്ട് ആവുന്നതായിട്ട് കാണാം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ കോൺടാക്ട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ പുതിയ ഫോണിലേക്ക് നമ്മുടെ പഴയ ഫോണിലുള്ള എല്ലാ കോൺടാക്ട്സും വന്നതായിട്ട് കാണാം. കണ്ടില്ലേ എത്ര എളുപ്പമാണ് അല്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ ബൈ.